എങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ ദേവേച്ചി. അവനിപ്പോ ഞാൻ തല്ലിയത് ഓർത്തായിരിക്കും ശരിക്കും സങ്കടപ്പെടുന്നത്. ഏയ്, ദേവേച്ചി വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല. ദേഷ്യം കൊണ്ടൊന്നും അല്ല അവനെ തല്ലിയതെന്ന് അവന് മനസ്സിലായി കാണും. എന്നാലും അവരെ തല്ലേണ്ടിയിരുന്നില്ല. പക്ഷെ അപ്പൊ അതൊന്നും ഓർത്തില്ല. കുറ്റപ്പെടുത്തും വഴക്ക് പറയുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും തല്ലൂന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. എന്തായാലും സംഭവിച്ചു പോയില്ലേ. ഇനി അതിനെ കുറിച്ച് എന്നെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ആ നേരത്തെ അപ്പു പറഞ്ഞ വാക്കുകളും കുറച്ച് കടുത്തുപോയി. കണ്ണനെ അവൾക്കറിയാത്തതല്ലോ. എല്ലാവരും കണ്ണന് വല്ലതും പറ്റിയോ പറ്റിയോ എന്ന് അന്വേഷിച്ച് വിഷമിച്ച് നിൽക്കുമ്പോ വണ്ടിയുടെ കാര്യവും പറഞ്ഞ് അവള് കണ്ണനെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തെ? അവളുടെ ഡാഡിയുടെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായതിന്റെ മാനക്കേട് കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. ഇനി ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് ചെയ്തതും പറഞ്ഞതും ഒക്കെ തെറ്റായി പോയെന്ന് സ്വയം തോന്നുമ്പോ വന്ന് സോറി പറയുകയും ചെയ്യും. അപ്പുനെയും കുറ്റം പറയാൻ പറ്റില്ല. അവളുടെ ഡാഡിയുടെ ദേഷ്യവും ശത്രുതയൊക്കെ മാറിയത് ഓർത്ത് സന്തോഷമായിട്ടിരിക്കുമ്പോഴല്ലേ കണ്ണനായിട്ട് ഇങ്ങനെ ഒരു ഏടാ കൂടെ ഉണ്ടാക്കി വെച്ചത്. അവളുടെ ഡാഡി വാങ്ങിക്കൊടുത്ത പുത്തൻ പുതിയ ബൈക്കല്ലേ. അവൾക്ക് അവളുടേതായ ന്യായം പറയാനുണ്ടാവും. അത് മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അപ്പൊരു ചെറിയൊരു കാര്യം മതിയെന്ന് അറിയാവുന്നവനല്ലേ കണ്ണൻ. എന്നിട്ടും അവനെ വണ്ടി എടുത്തോണ്ട് പോയിരിക്കുന്നു. എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞാനവനെ തല്ലാൻ പാടില്ലായിരുന്നു. വേറെ ആര് തല്ലിയാലും അവൻ സഹിച്ചു എന്നവരും. പക്ഷെ ഞാൻ തല്ലിയത് അവനൊത്തിരി സങ്കടമായിട്ടുണ്ടാവും. കോളേജിൽ പഠിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴും കൊച്ചു മനസ്സ്. നീ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന വലിയടത്തേക്ക് സങ്കടാവും. അല്ലെങ്കിൽ തന്നെ നിന്നെ തല്ലിയതില് ആകെ മനനം തിരിക്കായിരിക്കും. വലിയടത്തിനെ തല്ലിയതിലും എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ കാരണം സന്തോഷമായിട്ടിരുന്ന ഹരിയേണനും കൊച്ചിടത്തിനും തമ്മിൽ മുട്ടം വഴക്കും പിണക്കൊക്കെ. അതാ സഹിക്കാൻ പറ്റാത്ത. ഇതുവരെയും അവരമ്മിലുള്ള വഴക്ക് തീർന്നിട്ടില്ല. ഹരിയേട്ടൻ കൊച്ചിടത്തിയോടും കൊച്ചിടത്തി ഹരിയേണനോടും എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ മുറിയില്ല. ഏ, അവര് തമ്മിലുള്ള വഴക്കൊന്നും അധികം നീണ്ടു നിൽക്കില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അപ്പുകടത്തി എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല. കുറച്ച് കഴിയുമ്പം നിന്നോട് തന്നെ വന്ന് മാപ്പ് പറയുകയും ചെയ്യും. അറിയാലോ പുള്ളിക്കാരുടെ സ്വഭാവം. ഞാൻ കാരണം വലിയടത്തി ഇപ്പൊ വിഷമിക്കുന്നുണ്ടോ? എല്ലാരും എന്തൊരു സന്തോഷത്തോടെ ഇരുന്ന് എല്ലാ സന്തോഷവും ഇല്ലാതാക്കാൻ ഞാൻ ഒരു നിമിത്തമായി. ഇവനെ തല്ലിയതോർത്ത് വലിയടത്തേക്ക് വിഷമായി കാണുമെന്നോർത്ത കണ്ണന് സങ്കടം. അപ്പോഴത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും ഏട്ടത്തി തല്ലിപ്പോയതാ മോനെ. കണ്ണ, സാരമല്ലോ വലിയടത്തി, എനിക്കറിയാം എന്തിനാ എന്നെ തല്ലിയെന്ന്. എനിക്കതിൽ ഒരു സങ്കടവുമില്ല. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ സമയത്തും അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് കരുതിയില്ല. പുതിയ ബൈക്ക് കണ്ടപ്പോ നിയന്ത്രണം വിട്ടുപോയത്. ഞാൻ നന്നായിട്ട് തന്നെ ഓടിച്ചു പോയത്. പക്ഷെ എന്റെ ഫ്രണ്ട് സക്കീർ ട്രെയിനിങ് എടുത്തപ്പോ വണ്ടി കയ്യിൽ നിന്നില്ല, സ്കിഡായി വീണു. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഈശ്വരാനുഗ്രഹം കൊണ്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അതാ ഭാഗ്യം. ഞാൻ കാരണം കുടുംബത്തിലെല്ലാവരുടെയും മനസ്സമാനം പോയില്ലേ, അത് ഓർക്കുമ്പോഴാ. ഇനി അതൊന്നും ഓർക്കണ്ട. ഇതൊക്കെ ആർക്കും പറ്റാവുന്ന അബദ്ധങ്ങളാ, വിട്ടുകളാ. ഹരിയേട്ടാ.
ഞാൻ കാരണം ഹരിയണ്ണും പ്രശ്നമായില്ലേ? ഏയ് അങ്ങനൊന്നുമില്ലടാ, അപ്പു പറഞ്ഞാലും വലിയ അടുത്ത് തല്ലിയാലൊന്നും നീ വിഷമിക്കണ്ട. അബദ്ധം പറ്റിപ്പോയി ഹരിയേട്ട. നീ എന്തിനാടാ എന്നോട് മാപ്പ് പറയുന്നേ? ഞാനും നിന്നോട് മാപ്പ് പറയേണ്ടത്. അപ്പോ അങ്ങനെയൊക്കെ എന്റെ ഒന്നും നിന്റെ ഒന്നൊക്കെ വേർതിരിച്ച് പറയുമെന്നും ഏട്ടൻ കരുതിയില്ലടാ. നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ഇങ്ങനെയൊന്നും ആരും പറയുകയും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ എന്തു ചെയ്യാം, ചിലർക്കാവൊന്നും മനസ്സിലാവില്ല, പറഞ്ഞാലും ബോധ്യമാവുകയില്ല. എന്റേത് നിന്റേതെന്നെല്ലാം വേർതിരിച്ച് കണ്ടും കേട്ടും വളർന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ? നമ്മൾ പക്ഷേ അങ്ങനല്ലല്ലോ വളർന്നത്. ഈ കുടുംബത്തിൽ എന്തുണ്ടെങ്കിലും നമ്മുടേതെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബാലേട്ടനും ഏട്ടത്തെയും അമ്മയും ഒക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയല്ലേ? ഈ കുടുംബത്തിൽ എന്തുണ്ടെങ്കിലും നമ്മുടേതെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബാലേട്ടനും ഏട്ടത്തെയും അമ്മയും ഒക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയല്ലേ? ഉണ്ടായെന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട, ചെന്ന് മുഖമൊക്കെ കഴുകി സമാധാനായിട്ടിരിക്കും. ശിവ പോ, വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കണം, നീ സ്കൂട്ടറിൽ ഫോളോ ചെയ്താൽ മതി. ശരി എടുത്തേ. സെൽഫി എടുക്കുന്നില്ലല്ലോ ശിവ, കിക്കർ അടിച്ചു നോക്കാം ചേട്ടാ. ഓക്കെ ശരി ചേട്ടാ. പിന്നെ പുറത്തേക്ക് കണ്ടില്ലല്ലോ. ഹരിയണ്ണും അപ്പു എടുത്തും തമ്മിൽ മുറിയിൽ പൊരിഞ്ഞ വഴക്കായിരുന്നു. ഞാൻ കാരണം അവരുമ്മിലും പ്രശ്നമായി. ഇനി ഇതിന്റെ പേരിലും അപ്പോഴത്തെ ഡാഡി എന്നെ ഉപദ്രവിക്കുന്ന ഇപ്പൊ പേടി. അങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ കയ്യും കെട്ടി നോക്കി നിക്കില്ലാന്ന് ശിവേട്ടൻ നിന്നോട് പറഞ്ഞതല്ലേ? നിന്നെ ഒരിക്കൽ അങ്ങേരെ ഉപദ്രവിച്ചതിന്റെ അനുഭവം കൊണ്ട് തന്നെ അപ്പുവിന്റെ ഡാഡിക്ക് അത് ബോധ്യമായിട്ടുണ്ട്. നീ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ദേവീച്ചയും ഇനി കഴിഞ്ഞുപോയതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പിന്നെ അപ്പുവിനെ ദേവീച്ച വന്ന് കാണണമെന്ന് തോന്നുമ്പോ അവൾ വന്നോളും. ദേവീച്ച വന്നേ, വാ കണ്ണ, വന്ന് മോൻ കഴുകു. വാ. ആ വണ്ടിക്ക് അങ്ങനെ വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല, സ്ക്രാച്ചസും ഇല്ല. ഈ ഇൻഡിക്കേറ്ററിന് കുഴപ്പമൊന്നുമില്ല, അത് മാറ്റിവെക്കാം. സ്റ്റാർട്ടിംഗ് പ്രോബ്ലം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. പിന്നല്ലാതെ ഇതൊക്കെ സിമ്പിൾ കേസ് അല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. ഇൻഡിക്കേറ്റർ വാങ്ങിപ്പിച്ച് ഇപ്പൊ തന്നെ മാറ്റി സെറ്റ് ചെയ്യാം. നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യോ. വാശുവ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. സുഖോ, ആ 12x14 സ്പാനർ ഇങ്ങട്. ഈ ഒരു വണ്ടി നമ്മുടെ വീട്ടിൽ വന്ന് കയറിയത് ഒരപശകനായിട്ടാ തോന്നുന്നത്. ഇത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായത്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഹരിയേട്ടാ, അത് വിട്. അങ്ങനല്ലടാ, ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാ. നീ കണ്ണിന് വഴക്ക് പറഞ്ഞോ? ഈ വഴക്ക് പറയാനും മാത്രം എന്താ ഉണ്ടായത്? കുറെ കാലമായിട്ട് അവന്റെ മനസ്സിലൊരു മോഹമായിരുന്നല്ലോ ഇങ്ങനൊരു വണ്ടി ഓടിച്ചു പോണോന്ന്. സ്കൂട്ടർ കഴുകാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞ അപ്പോഴവൻ പറയാറുള്ളത് ഈ വണ്ടിയെക്കുറിച്ച്. കണ്ടപ്പോ ഒന്ന് ഓടിച്ചു നോക്കണമെന്ന് കരുതി കാണും, അതിപ്പോ ഇങ്ങനെയൊന്നും ആവുമെന്ന് പ്രതീക്ഷയില്ലല്ലോ. എന്റെ നേരെ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ തൊഴുത് പിടിച്ചവൻ കരഞ്ഞോണ്ട് മാപ്പ് പറഞ്ഞപ്പോ എന്റെ ഉള്ളു തേങ്ങിപ്പോയടാ. നീ അവനെ തല്ലാനെന്ന മട്ടില് പിടിച്ചോണ്ട് പോകുന്ന കണ്ടപ്പോ ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി.
എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാത്ത ഒരു ധർമ്മസങ്കടത്തിലായിപ്പോയി ശിവ. ആ തമ്പിയോ മറ്റോ കണ്ണനെ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ച ഞാൻ അവനെ വിളിച്ച് പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയത്. ഏട്ടത്തെ ദേഷ്യപ്പെട്ടു. ഇന്നോളം ഏട്ടത്തെ അങ്ങനെ പൊട്ടിത്തെറിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ണനെ തല്ലിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആദ്യമായിട്ടാ ഏട്ടത്തി കണ്ണനെ തല്ലിയത്. എന്നിട്ട് വണ്ടി നന്നാക്കാൻ കാശെടുത്തു വന്നു. ഏതോ അന്യനോട് പെരുമാറും പോലെ. എന്താ ഹരിയേട്ട ഇത്? ഏട്ടത്തി അപ്പോഴത്തെ ഒരു വിഷമത്തിൽ അങ്ങനെ ചെയ്തു പോയത്? അല്ലാതെ ഹരിയേട്ടൻ അന്യനായിട്ട് വലിയടത്തി കരുതുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ ഒരേ ഒരു വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്റെ വണ്ടി എന്തിനാടാ എടുത്തതെന്ന് അപ്പു ചോദിക്കുന്നു. ഒരിക്കലും ഞാൻ കരുതിയില്ല. വണ്ടി വീണതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞതാ ഹരിയേട്ടനത് വിട്. അല്ലെങ്കിലേ അപ്പുവിന്റെ ഡാഡി നമ്മുടെ വീട്ടിൽ വന്ന് കേറിയപ്പോ മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാ. ഇന്ന് എന്നെ കണ്ടില്ലേ? ഞാനും ഏട്ടത്തി അപ്പും കൂടി സന്തോഷമായി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പും കഴിഞ്ഞ് വന്നേനെ. അതിനിടയ്ക്ക് അങ്ങേര് ഇടിച്ചു കയറി വന്ന് എന്തിനാ എല്ലാരും കൂടി പോണേന്ന് ചോദിച്ച് ഏട്ടത്തെ അവോയ്ഡ് ചെയ്തു. അപ്പം മുതല് എനിക്ക് ആകെ വെറിഞ്ഞു കയറി തുടങ്ങിയതാ. ഇന്ന് അപ്പുവിന് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണെന്ന് ഏട്ടത്തെ പറഞ്ഞിട്ട അപ്പു പോലും അറിഞ്ഞത്. അവളെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിലെ ടൈം ബുക്ക് ചെയ്യാനും കഴിഞ്ഞ തവണ ചെക്കപ്പിന് പോയപ്പോൾ എടുത്ത സ്കാനിങ് റിപ്പോർട്ടും മറ്റുമൊക്കെ എടുത്തോന്നൊക്കെ ഓരോന്ന് ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പാവം. അപ്പുവിന് പോണ വഴിക്ക് കുടിക്കാൻ ജ്യൂസ് അടിച്ചു വെച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് കാത്തിരിക്കേണ്ടി വന്ന കഴിക്കാൻ ബിസ്ക്കറ്റോ മറ്റൊക്കെ എടുത്തു വെച്ച് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അതുപോലെ വാങ്ങാൻ കൂട്ടാക്കിയില്ല അങ്ങേര്. എന്നെ വിവാഹം കഴിച്ചതിന്റെ പേരില് നമ്മുടെ മുറ്റത്ത് സ്വന്തം മോളെ ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയനല്ലടെ താനെന്ന് ചോദിക്കാൻ എന്റെ നാവിന്റെ തുമ്പ് വരെത്തിയതാ. പക്ഷേ ഒന്നും പറയേണ്ടെന്ന മട്ടില് ഏട്ടത്തെ എന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചതുകൊണ്ടാ കടിച്ചു പിടിച്ച് ഞാൻ ഒക്കെ സഹിച്ചത്. ഹരിയേട്ടൻ അനുഭവിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി വിട്ടുകളയുക. എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിന്നാലല്ലേ കുടുംബം ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ എപ്പോഴും സന്തോഷം മാത്രമായിട്ട് ഏതെങ്കിലും കുടുംബം ഈ ലോകത്തുണ്ടാവുമോ? എത്രന്ന് വെച്ചാടാ ക്ഷമിക്കുക? കല്യാണം മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാ. ഒരു പ്രശ്നം കഴിയുമ്പോൾ പിന്നെ അടുത്ത പ്രശ്നം വരാൻ പോണെന്നുള്ള ടെൻഷനാ. എല്ലാം കൂടി ഓർത്തിട്ട് പേടി തോന്നുക. അങ്ങനെ പേടിക്കത്തക്ക ഒരു വിഷയമില്ല ഹരിയേട്ട. എന്ത് വന്നാലും അതൊക്കെ നമ്മൾ ഒരുമിച്ച് പുഷ്പം പോലെ നേരിടും. ഹരിയേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ആ നമുക്ക് നോക്കാം. നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ എന്നുള്ള ധൈര്യം മാത്രമാണ് ഇപ്പൊ ആകെ ഉള്ളത്. ആ ഒരു കാര്യം ചെയ്, നീ കടയിലേക്ക് വെക്കോ. ഇനിയിപ്പോ വണ്ടി എന്തായാലും ഉടനെ തരാന്ന് പറഞ്ഞല്ലോ. നീ വിട്ടോ, ഞാൻ വന്നോളാം. ശരി ഏട്ടാ. ആ എഞ്ചിനീയറെ കണ്ട് റിസോർട്ടിന്റെ പുതിയൊരു പ്ലാൻ വരപ്പിക്കണം. അയാൾ ആദ്യം വരച്ചെന്ന പ്ലാനെ എനിക്കത്ര പിടിച്ചില്ല. താൻ അങ്ങേരെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ഡൽഹിയിലോ മറ്റോ പോയിരിക്കാന്നാ പറഞ്ഞേ. അവിടെ എന്തോ പ്രോജക്ടിന്റെ പണി നടന്നോണ്ടിരിക്കേ. എന്ന് നാട്ടിൽ വരുമെന്നല്ലോ പറഞ്ഞോ? വരാൻ കുറച്ച് വൈകുന്നാ പറഞ്ഞേ. അറിയാണല്ലോ. ഹരി, പെട്ടെന്ന്! ഞാൻ ഇത്തിരി മുമ്പ് അവിടെ നിങ്ങോട്ട് പോകുന്നല്ലേ ഉള്ളൂ, ഇപ്പോഴെന്തിനാ വന്നത്? ഇത് തിരിച്ചേൽപ്പിക്കാൻ വന്നതാ. വീട്ടിൽ ചെന്നപ്പോഴേ ഇങ്ങോട്ട് പോകുന്നറിഞ്ഞത്. നേരിട്ട് തന്നെ ഇത് തിരിച്ചേൽപ്പിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഈ വണ്ടി എനിക്ക് വേണ്ട. ഇത് ഞാൻ ആഗ്രഹിച്ച് എന്റെ മരുമോന് വേണ്ടി വാങ്ങിച്ചതല്ലേ. എന്നിട്ടിങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകും പോലെ വേണ്ടാന്ന് പറഞ്ഞു പോകുന്നത് എന്നെ അപമാനിക്കുന്ന പോലെ ആവില്ലേ? അത് ശരിയാണോ ഹരി? ഇത് അപമാനിക്കലോ വാശി തീർക്കലോ ഒന്നുമല്ല, അങ്ങനെ കാണരുത്. ഈ വണ്ടി എന്റെ വീട്ടിലിരുന്ന എനിക്ക് സ്വസ്ഥത ഇല്ലാന്ന് തോന്നി, അതുകൊണ്ടാ. കണ്ണം കൊണ്ടുപോയി മറിച്ചിട്ട് ഞാൻ അറിഞ്ഞതുകൊണ്ടാണോ? അത് കാര്യമാക്കണ്ട, വണ്ടിയാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വരും എന്ന് കരുതി സ്വസ്ഥത ഇല്ലാതാവേണ്ട കാര്യം എന്താ? കണ്ണനോട് മേലിൽ വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞ പോരെ? ഞാനത് പറഞ്ഞേനെ, പക്ഷെ കണ്ണൻ പക്വത ഇല്ലാത്ത പയ്യനല്ലേ, അതുകൊണ്ടാ ഒന്നും പറയാഞ്ഞത്. ഇത് ഹരിക്ക് വേണ്ടി മാത്രം വാങ്ങി തന്ന വണ്ടിയല്ലേ? ഞങ്ങളുടെ വീട്ടിൽ ഇന്നേ വരെ എന്റേത് നിന്റേതെന്നുള്ള വേർതിരിവൊന്നുമില്ല.
ഈ വണ്ടി കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതെന്റെ മനസ്സമാധാനം തകർക്കും. അങ്ങനെ മനസ്സമാധാനം ഇല്ലാതാകുന്ന ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കീ വെച്ചോളൂ. പോത്തിന്റെ പുറത്ത് കാക്ക ഇരിക്കുന്ന പോലെ ആവും കണ്ണൻ ആ വണ്ടിയുടെ മേലെ ഇരുന്നാൽ. കൊക്കിൽ കൊള്ളണത് കൊത്തിയാ പോരായിരുന്നു അവന്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഭാഗ്യത്തിന് അവന്റെ കൂട്ടുകാരനാ വീണ്. ഒന്നും പറ്റിയില്ല എന്ന് പറയണു. കണ്ണന്റെ മേലെ എങ്ങാനും ആ വണ്ടി വീണിരുന്നേൽ ഒരു പരുവായനെ. ഏയ്, അങ്ങനെയൊന്നുമില്ല ശത്രു. അവൻ ചെറിയ പ്രായം മുതൽ ടൂ വീലർ ഓടിക്കാൻ തുടങ്ങിയത് ആ വണ്ടി ഓടിക്കാൻ ധൈര്യം തോന്നിയതുകൊണ്ടാണല്ലോ അതെടുത്തോണ്ട് പോയത്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ആരോടും പറയാതെ എടുത്തോണ്ട് പോയതാണ് തെറ്റ്. അതിന്റെ പേരിൽ അപ്പുമോൾ അവനോട് എന്റേത് ഞങ്ങളേത് എന്ന അവകാശവാദം പറഞ്ഞതും തെറ്റ്. ഇതൊക്കെ കഴിഞ്ഞ് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹരി അപ്പുമോളും തമ്മിൽ വഴക്കിട്ടത് ഇതിനേക്കാളും വലിയ തെറ്റ്. ആകെ ശരിയായ കാര്യം ചെയ്തത് ദേവിയെടുത്തി മാത്രമാണ്. ആകെ മൊത്തം ടോട്ടല് ആ പുതിയ വണ്ടി കാരണം സകലരുടെ മനസമാധാനം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ ബാലേട്ടം വന്നതൊക്കെ അറിയുമ്പോ എന്താ ഉണ്ടാകാൻ പോകുന്നെന്ന് സാക്ഷാൽ മുരുക ഭഗവാന് മാത്രം അറിയാം. ദേ ഹരി വന്നു. ഇതെന്താ ഹരിയേട്ടാ, വണ്ടി റെഡിയായി കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് എവിടെ? ഞാനത് കൊണ്ടുപോയി അങ്ങേരെ തിരിച്ചേൽപ്പിച്ചു. ഈ അങ്ങേരെ തിരിച്ചേൽപ്പിച്ചെന്ന് പറഞ്ഞാ എങ്ങേരെ? അപ്പൊരു ഡാഡി അപ്പോഴത്തെയോട് പറഞ്ഞിട്ട് തന്നെയാണോ കൊണ്ടുകൊടുത്തത്? പറഞ്ഞിട്ടില്ല. രാത്രി വീട്ടിൽ ചെല്ലുമ്പോ പറയാം. എന്തായാലും ആ വണ്ടി നമ്മുടെ വീട്ടിൽ വേണ്ട. കരി, നീയാണടാ ആൺകുട്ടി. ഇതിനേക്കാളും നല്ലൊരു മറുപടി നിന്റെ അമ്മായി അച്ഛനും ഭാര്യയ്ക്കും കൊടുക്കാൻ വേറെ ഇല്ല. കൊടുത്ത മറുപടി നല്ലതൊക്കെ തന്നെയാ. പക്ഷേ ഇതിപ്പോ അപ്പുവെടുത്ത് വിളിച്ച് തമ്പിസാറ് പറയില്ലേ? അങ്ങേര് പറഞ്ഞോട്ടെ. കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ വണ്ടിയുടെ കീ അങ്ങേരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. എങ്കിലും വലിയേട്ടനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് തിരികെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ബാലേട്ടൻ അറിഞ്ഞാ ചെയ്തത് നന്നായെന്നേ പറയൂ. അതെനിക്ക് ഉറപ്പാ. വണ്ടി അമ്മ തട്ടേ മുട്ടേക്ക് ചെയ്യും. അതിന് ഇത്രയും പ്രശ്നമാക്കിയ നിലയ്ക്ക് നെഞ്ചും പിരിച്ചു നിന്ന് അത് തിരികെ കൊടുത്തത് തന്നെയാ ആണത്തോ. അല്ല ശിവ, നമ്മൾ വിചാരിച്ച ഇതുപോലൊരു വണ്ടി വാങ്ങാൻ പറ്റില്ലേ? പിന്നെന്താ, അതേപോലൊരു വണ്ടി വാങ്ങാന്ന് വെച്ചാ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആന കാര്യമൊന്നുമല്ല. പക്ഷേ നമുക്കതിന്റെ ആവശ്യമില്ലാത്തോണ്ട്. അല്ല ഹരിയേട്ടാ, വണ്ടി തിരികെ കൊടുത്തപ്പോ തമ്പിസാർ എന്താ പറഞ്ഞ? ദേഷ്യപ്പെട്ടോ? അയാളുടെ ദേഷ്യമൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അപ്പു വിചാരിക്കുന്ന പോലെ അയാൾ അത് വാങ്ങി തന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല, നമ്മളെ കൊച്ചാക്കി കാണിക്കാനും അയാൾക്ക് പൊങ്ങച്ച പറയാനും വേണ്ടിയാ. അതാ ഞാൻ പറഞ്ഞത്, നമുക്കും അതുപോലൊരു വണ്ടി വാങ്ങാന്ന്. ഇക്കാര്യം ബാലേട്ട വരുമ്പോ ഒന്ന് പറയണേ ശിവ. അത് ഞാൻ പറഞ്ഞോളാം. സത്യം പറഞ്ഞ ആ വണ്ടി തിരിച്ചു കൊടുത്തപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എന്തോ ഒരു ബാധ്യത ഒഴിഞ്ഞ പോലെ. അപ്പുനെ ഹരി അവളുടെ മമ്മി വന്ന് കൂട്ടിക്കൊണ്ടു പോയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതൊന്നും നമുക്ക് ശരിയാവില്ലെന്ന്. എന്നിട്ടോ രണ്ടു ദിവസത്തേക്കൊന്നും പറഞ്ഞു പോയിട്ട് പിന്നെ അത് നാലു ദിവസമായി. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അമ്മേ, ഇനി അതേക്കുറിച്ചൊക്കെ പറയുന്ന എന്തിനാ? കാര്യം ഉണ്ടായിട്ട് തന്നെയാ പറയണേ. അവിടെ പോയിട്ട് തിരിച്ചു വന്നത് മുതല് അപ്പുവിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ നിങ്ങളുടേത് ഞങ്ങളുടേത് എന്നൊക്കെയുള്ള മനോഭാവം വന്നത്. അങ്ങോട്ട് വിരുന്നിന് പോയപ്പോ അവള് ഹരിയുടെ ഭാര്യ മാത്രമായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്നിരിക്കണത് കോടീശ്വരനായ രാജശേഖരൻ തമ്പിയുടെ മകളായിട്ടാ. അങ്ങനൊന്നും ഇല്ല പച്ചി, അവളുടെ ഡാഡി വാങ്ങിച്ചു കൊടുത്ത ആ പുതുപുത്തൻ വണ്ടി താഴെയിട്ട് ലൈറ്റൊക്കെ പൊട്ടിച്ചീവൻ അവരുടെ മുമ്പിലേക്ക് തള്ളിക്കൊണ്ടു വന്നപ്പോ അവളുടെ ഡാഡി എന്തെങ്കിലും പറയുമെന്ന് പേടിച്ച് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും.
അങ്ങനെ തമ്പിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവൾ കണ്ണനെ വഴക്ക് പറഞ്ഞതെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവര് പോയതിനു ശേഷം അവള് വന്ന് അവളുടെ വണ്ടിയാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? ഹരി നിർത്താൻ പറഞ്ഞിട്ട് നിർത്താതെ അവള് ബഹളം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്? ഒടുവിൽ സഹി കെട്ട് ദേവി വണ്ടി നന്നാക്കാൻ ഹരിക്ക് കാശെടുത്ത് കൊടുത്തപ്പോഴല്ലേ അവള് വക്കാണം നിർത്തി മുറി കയറി പോയത്. എന്താ ദേവി, അങ്ങനൊക്കെ തന്നെയല്ലേ ഇവിടെ ഉണ്ടായത്?